സാധ്യതയുള്ള കൃഷിരീതികളെ കുറിച്ചാണ് നിങ്ങൾക്ക് മുന്നിൽ ഫുഡ്സ് ആൻഡ് ലൈക്സ് എന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. കൃഷി എന്നാൽ പലതരത്തിലുള്ള കൃഷികളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഓരോ തരത്തിലും വ്യത്യസ്ത രീതിയിൽ നമ്മളെ വിജയകരമായി പൂർത്തീകരിക്കുവാൻ സഹായിക്കുന്നു. എന്നാൽ കൃഷിയുടെ സാധ്യതകളെ മനസ്സിലാക്കിക്കൊണ്ട് വിജയ ശതമാനത്തിലേറെ നമുക്കൊരു വരുമാനവുമായി മാറ്റിയെടുക്കാവുന്ന നിലവിൽ ഏറ്റവും സാധ്യതയേറിയ കൃഷിരീതിയെക്കുറിച്ചാണ് ഇന്ന് ഫുഡ്സ് ആൻഡ് ലൈക്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ജൈവ രീതിയിലും വളരെ നൂതനമായ ഫാം സജ്ജീകരിച്ചുകൊണ്ടും വളർത്താവുന്ന ഒന്നാണ് കോഴി വളർത്തൽ. അതിൽ തന്നെ പ്രധാനമായും മുട്ടക്കോഴികളുടെ ഒരു വർധനവ് ഇന്ന് നമ്മൾ വളരെയേറെ ആശ്വാസകരമായി ഇരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ഗുണം. മുട്ടക്കോഴി വളർത്തലിലൂടെ നമുക്കൊരു വരുമാനവും നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള മുട്ടകളും ലഭ്യമാക്കാം. അതിന് വളരെയേറെ ചെലവും വഹിക്കേണ്ടതായി വരുന്നില്ല. എന്നാൽ വർഷം തോറും മുട്ട ലഭ്യമാക്കുന്ന VV380 പോലുള്ള കോഴികളുടെ സാധ്യതകളും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടും പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന കർഷകർക്ക് അതിൽ വരുന്ന നഷ്ടങ്ങളെ നികത്താനായി വളരെയേറെ സാധ്യതകളുള്ള കൃഷിരീതികളാണ് കോഴി വളർത്തലും ആട് വളർത്തലും താറാവ് വളർത്തലും തുടങ്ങി പശു അങ്ങനെ നീണ്ടു നിൽക്കുന്ന കൃഷിരീതികൾ. വളർത്തലിൽ ഇന്ന് വളരെയേറെ വിജയ സാധ്യതകളുണ്ട്. മനുഷ്യൻ കണ്ടറിഞ്ഞ കാലം മുതൽ താറാവ് വിഭവങ്ങളുടെ രുചിയും നാവിലൂറുന്ന രുചി വിഭവങ്ങളുമാണ് മലയാളിയുടെ ഏറ്റവും പ്രിയങ്കരമായിരിക്കുന്നത്. ഇന്നും വിദേശ ഭക്ഷണങ്ങളുടെ പട്ടികകളിൽ തീൻമേശയിൽ അതിനോട് കിടപിടിക്കുന്ന രീതിയിലാണ് നമ്മുടെ കുട്ടനാടൻ താറാവുകളുടെ വിഭവങ്ങളും. താറാവുകളിൽ തന്നെ വിഗോവയും നാടൻ താറാവുകളും കൂടാതെ കുട്ടനാടിൻ്റെ തന്നെ ചാരയും ചെമ്പല്ലിയും വളരെയേറെ പ്രിയങ്കരമേറിയതാണ്.
മറ്റു കൃഷികളെ പോലെ തന്നെ വളരെയേറെ പ്രാധാന്യവും മാർക്കറ്റിൽ നല്ല മൂല്യം ലഭിക്കുന്നതുമായ കൃഷി രീതിയാണ് ആട് വളർത്തൽ. അതിൽ മലബാറി ആടുകളായ നമ്മുടെ തനതായ ആടുകളും കൂടാതെ മറ്റു ജനുസിൽപ്പെടുന്ന ആടുകളും വളരെയേറെ കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ വിറ്റുപോകുന്നുണ്ട്. ഒരു സാധാരണക്കാരനായ കർഷകന്റെ ജീവിത രീതിയിൽ തന്നെ വളരെയേറെ മെച്ചം വരുത്തി നല്ല ഒരു വരുമാനമാക്കി മാറ്റിയെടുക്കാവുന്ന കൃഷികളിൽ ഒന്നാണ് ആട് വളർത്തൽ. മലയാളിക്ക് വിഭവങ്ങളുടെ കൂട്ടത്തിൽ ഒഴിവാക്കാൻ സാധിക്കാത്ത ഒന്നാണ് മത്സ്യം. മത്സ്യത്തിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നാം ഇന്ന് കുളങ്ങളിലും കായലുകളിലുമായി വിദേശീയങ്ങളും നാടൻ ഇനങ്ങളുമായ അനവധി മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് നല്ല രീതിയിൽ കൃഷി ചെയ്തു വരുന്നുണ്ട്. മത്സ്യകൃഷി രീതിയിൽ ഇന്ന് വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് മറ്റു ജീവികളുടെ ആക്രമണങ്ങളും കീടബാധകളും. ഇതൊക്കെ ഇന്ന് നൂതനമായ രീതികളിലൂടെ മാറ്റിയെടുത്ത് മത്സ്യകൃഷിയെ വളരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് വിജയകരമായി തീർക്കാൻ ഒരുപാട് സാധ്യതകൾ ഇന്ന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു കൃഷികളെ പോലെ തന്നെ വളരെയേറെ ലാഭവും നേടിത്തരുന്ന ഒന്നാണ് മത്സ്യകൃഷി.